ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് മാരുതി 800 കാർബറേറ്റർ വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഓൾറെഡി നമ്മളെല്ലാം അഴിച്ച് ക്ലീൻ ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനുള്ള ഒരു ടൈം കിട്ടാത്തതുകൊണ്ട് അപ്പോൾ കംപ്ലൈൻറ്റ് എന്താണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലഗിനകത്ത് വെള്ളം കയറിയിട്ട് വണ്ടി മിസ്ഫയർ കാണിക്കുന്നു. വണ്ടിയുടെ കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്സിംഗ് ആണ്. അതായത് വണ്ടി നല്ല സ്റ്റാർട്ടിങ്ങിൽ നല്ല മിസ്സിങ്, അതായത് ഒരു രണ്ട് സിലിണ്ടറോളം വർക്ക് ചെയ്യാത്ത പോലെ, അതായത് ഒന്നര സിലിണ്ടർ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള വണ്ടി തുള്ളി 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 നിൽക്കുകയാണ്. ആ ഒരു കംപ്ലൈൻ്റാണ് ഇത്. അപ്പോൾ നമ്മൾ പ്ലഗ് അഴിച്ച് നോക്കിയ സമയത്ത് പ്ലഗിനകത്ത് വെള്ളം കയറിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഹെഡ് അഴിച്ചു. പക്ഷേ നേരത്തെ ഓവർ ഹീറ്റോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. മിസ്സിങ് ആയപ്പോൾ തന്നെ കസ്റ്റമർ വണ്ടിയും കൊണ്ട് വന്നു. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് ഗ്യാസ്കറ്റ് പോയിട്ട് സിലിണ്ടറിനകത്ത് വെള്ളമായി. ഇപ്പോൾ നമ്മളെല്ലാം ഫുള്ള് ക്ലീൻ ചെയ്ത് വെച്ചേക്കുകയാണ്. ഹെഡ് ഗ്യാസ്കറ്റ് പോയിട്ട് സിലിണ്ടറിനകത്ത് വെള്ളം ഇറങ്ങിയിട്ട് പ്ലഗ് കറക്റ്റ് ഫയർ ചെയ്യുക, അതായത് നമ്മൾ പ്ലഗ് അഴിച്ചപ്പോൾ തന്നെ വെള്ളം വരികയായിരുന്നു. ആ ഒരു കണ്ടീഷനിലായിരുന്നു ഈ വണ്ടി വന്നത്. നല്ല മിസ്സിംഗ് ആയിട്ട് വന്ന വണ്ടിയാണ്. ആ കൂട്ടത്തിൽ നമ്മൾ വാട്ടർ പമ്പിന് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. വാട്ടർ പമ്പ് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ എൽബോ ഇവിടെ പാക്കിംഗ് ഒക്കെ പുതിയ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇവിടെ. അതുപോലെ ഇത് രണ്ടും ബോണ്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഹെഡ് കയറ്റി കഴിഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ ചെറിയ ലീക്ക് ഉണ്ടെങ്കിൽ പിന്നെ അഴിക്കാനൊക്കെ പാടണം. അപ്പോൾ നമ്മൾ ഹെഡ് അഴിക്കുന്ന കൂട്ടത്തിൽ പാടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാറ്റിവിടുക. അതുപോലെ ഈ ഹോസും കാര്യങ്ങളൊക്കെ നമ്മൾ മാറേണ്ട. അപ്പോൾ നമുക്ക് ഹെഡിലോട്ട് നോക്കാം. ഓൾറെഡി നമ്മളത് ക്ലീൻ ചെയ്ത് വെച്ചേക്കുകയാണ്. ഓൾറെഡി നമ്മൾ ഇൻലെറ്റിൻ്റെ പാക്കിംഗ് എല്ലാമായിട്ട് സെറ്റ് ചെയ്തു. അതുപോലെ പമ്പിന് കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു. പമ്പിന് കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മളതിൻ്റെ ഫ്യൂൽ പമ്പും മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ സകല ഗ്യാസ്കറ്റുകളും, ഫുള്ള് ഗ്യാസ്കറ്റ്, പമ്പിൻ്റെ ഗ്യാസ്കറ്റ്, അതുപോലെ തന്നെ ഈ ബോഡിയുടെ ഗ്യാസ്കറ്റ്, ഇൻലെറ്റിൻ്റെ ഗ്യാസ്കറ്റ്, ഇതെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഹെഡ് നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്തു. അതായത് പഴയ ഹെഡ് വീണ തുരുമ്പ് കാണാം, പക്ഷേ അതൊരു ചെറിയ തുരുമ്പേ ഉള്ളൂ. ഇതൊരു വലിയ വിഷയമില്ല. ഹെഡ് ഗ്യാസ്കറ്റ് വരുമ്പോഴത്തേക്ക് കവർ ആയിക്കോളും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതായത് ശരിക്കും പറഞ്ഞാൽ വെള്ളം ഒഴിക്കാതെ ഓടി കുറേ കാലം കഴിയുമ്പോഴത്തേക്ക്, വെള്ളം ഒഴിക്കാതെ ഈ കൂളൻ്റ് ഒഴിക്കാതെ ഓടി കഴിയുമ്പോഴത്തേക്ക് ഹെഡ് ഗ്യാസ്കറ്റ് ഡാമേജ് ആവും. ഒരിക്കലും ഗ്യാസ്കറ്റ് ഡാമേജ് ആയിട്ട് വെള്ളം ഇറങ്ങും. വെള്ളം ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ വെള്ളം ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് പ്ലഗ് അഴിച്ച് നോക്കുമ്പോഴത്തേക്ക് പ്ലഗിനകത്ത് കൂടെ വെള്ളം ചാടുന്നുണ്ടായിരുന്നു ഈ വണ്ടിയിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കംപ്ലൈൻറ്റ്, അതായത് മിസ്ഫയറിങ് വരുമ്പോൾ നമ്മൾ എപ്പോഴും പ്ലഗ് അഴിച്ച് നോക്കുക. പ്ലഗ് അഴിച്ച് നോക്കിയിട്ട് വെള്ളത്തിൻ്റെ അംശമോ കാര്യങ്ങളോ ഉണ്ടോ, അതോ പ്ലഗിനകത്ത് കൂടെ വെള്ളം വരുന്നുണ്ടോന്നൊക്കെ കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ ഇതായിരുന്നു ഈ വണ്ടിയുടെ കംപ്ലൈൻറ്റ്. ഇത് മാരുതി 800 കാർബറേറ്റർ വണ്ടിയായിരുന്നു. എം പി എഫ് ആയാലും കാർബറേറ്റർ വണ്ടിയായാലും ഗ്യാസ്കറ്റ് പോയി കഴിഞ്ഞാൽ സിലിണ്ടറിനകത്ത് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ മിസ്ഫയറിങ് ഉണ്ടാവും, ഹാർഡ് സ്റ്റാർട്ടിംഗ് ഒക്കെ വരും. അതായത് സിലിണ്ടറിനകത്തോട്ട് നല്ല വെള്ളം ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് പിസ്റ്റൺ വെള്ളത്തെ തള്ളും. വെള്ളത്തെ തള്ളുന്ന സമയത്ത് അവിടെ ഫയറിംഗ് തീരെ നടക്കാൻ നല്ല രീതിയിലുള്ള മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ വണ്ടിയുടെ കംപ്ലൈൻറ്റ് ഇതായിരുന്നു. അപ്പോൾ ഓൾറെഡി നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കെല്ലാം സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ടൈമിങ്ങിൻ്റെ ആ കവറിങ് എടുത്തേ. ഈ ടൈമിങ്ങിൻ്റെ ഇവിടെ വരുന്ന പാക്കിങ്ങിൽ ഇതിൻ്റെ ബുഷ് കാര്യങ്ങളെല്ലാം പുതിയത് ഇട്ടിട്ടുണ്ട്. കാരണം പഴയതെല്ലാം ദ്രവിച്ച് ഒടിഞ്ഞു പോയതാണ് ഈ കാണുന്നത്. ഈ ഭാഗമാണ് ആ ഒടിഞ്ഞ് പോയേക്കുന്നത്. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ ടൈമിംഗ് കവറിന് ഇളക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പുതിയ പാക്കിംഗ് സെറ്റും എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് വണ്ടിയിൽ സെറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് മിസ്ഫയറിങ് ആയിരുന്നു വണ്ടിക്ക്. വണ്ടിക്ക് മിസ്ഫയറിങ് ആയിട്ട് വന്നു. നമ്മൾ പ്ലഗ് അഴിച്ച് നോക്കിയ സമയത്ത് വെള്ളം ചീറ്റ് ആയിരുന്നു. ഒരു പ്ലഗിന് നല്ല രീതിയിൽ, അതായത് ഈ ഫസ്റ്റ് പ്ലഗിന്ന് ഈ ഫസ്റ്റ് പ്ലഗിൽ നിന്ന് വെള്ളം നല്ലപോലെ ചീറ്റുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇത് അറിയാത്തത്. ഈ ഇത് കണ്ടാൽ മനസ്സിലാവും ഇത് നല്ലപോലെ വെള്ളം കയറി. ഇപ്പം വെള്ളം അടിച്ച് നമ്മൾ നല്ലപോലെ ഡീസലും പെട്രോളും ഒഴിച്ച് കഴുകിയിട്ട് നല്ല വെള്ളത്തിൽ വാഷ് ചെയ്തെടുത്താണ്. അതുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റാത്തത്. അപ്പോൾ ഹെഡ് ഗ്യാസ്കറ്റ് ആയിരുന്നു ഇതിൻ്റെ കംപ്ലൈൻറ്റ്. നമ്മൾ ടൈമിങ്ങും ഈ ഭാഗങ്ങളൊക്കെ അഴിക്കുമ്പോൾ ക്യാമിൻ്റെ ക്രാങ്കിൻ്റെ സീല്, ക്യാമിൻ്റെ സീലൊക്കെ മാറിവിടും. നമ്മളിപ്പോൾ ഓൾറെഡി പുതിയ സീലാണ് ഈ അടിച്ച് പുതിയ സീലാണ് നമ്മൾ അടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ സീലുകളൊക്കെ മാറുക, ക്യാം സീല്, ക്രാങ്ക് സീലൊക്കെ മാറുക. ചെറിയ ഓയിലിൽ കൊണ്ടെങ്കിൽ തന്നെ അത് മാറുക. അപ്പോൾ അല്ലെങ്കിൽ തന്നെ പിന്നെ നമുക്ക് ലീക്കും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ളിൽ നിന്ന് ടൈമിംഗ് ഒക്കെ അഴിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യങ്ങളൊക്കെ വരും. അപ്പോൾ ടൈമിംഗ് അഴിക്കുന്ന കൂട്ടത്തിലോ ഹെഡ് അഴിക്കുന്ന കൂട്ടത്തിലോ വാട്ടർ പമ്പിന് ചെറിയ ഇതിന് വാട്ടർ പമ്പിന് ചെറിയ ലീക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പുതിയ വാട്ടർ പമ്പ് സെറ്റ് ചെയ്താണ്. അതുപോലെ താഴെ ലീക്ക് ഉണ്ടായിരുന്നു. അതിപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തേക്കുന്നുകൊണ്ടാണ് അറിയാത്തത്. പുതിയ സീല് അടിച്ചിട്ടേക്കാണ്. അതുപോലെ ക്യാമിൻ്റെ സീലും നമ്മൾ മാറിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.